ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങൾ പറയാനായിട്ടാണ് വന്നേക്കണത് ഗുരുവായൂർ അമ്പത്തി പോയ വിശേഷം പിന്നെ എൻ്റെ പിറന്നാൾ വിശേഷമൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നേക്കണത് അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഇന്ന് ഗുരുവായൂർക്ക് പോകാമെന്ന് ഞങ്ങൾ എന്ന് തീരുമാനിച്ചാലും പോവാമെന്ന് തീരുമാനിച്ചാലും ആ ലാസ്റ്റ് സമയത്ത് ഒന്നില്ലെങ്കിൽ ചേട്ടന് മടിയായിരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു തിരക്കും തിരക്കൊക്കെ വന്നിട്ട് പോവാനായിട്ട് പറ്റാറില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു മുൻകൂട്ടി ഒന്നും തീരുമാനിക്കേണ്ട നമുക്ക് പറ്റാണെന്നുണ്ടെങ്കിൽ പോവാം എന്നല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു ലീവ് വയ്ക്കാൻ പറ്റുമോ നോക്കണ്ടെ പിന്നെ പിറന്നാളാണല്ലോ എല്ലാ കൊല്ലം പിറന്നാൾ മറന്നുപോട്ട നമുക്ക് ഗ്രൂപ്പിലെല്ലാവരും ഇട്ട് കഴിയുമ്പോഴായിരിക്കും ചേട്ടൻ വാട്സപ്പൊന്നും അങ്ങനെ നോക്കില്ല അപ്പോൾ പിന്നെ എൻ്റെ മുഖമൊക്കെ വീർത്തിരിക്കുന്ന സമയത്തായിരിക്കും ചേട്ടൻ ചേട്ടൻ ചേച്ചി എന്നെന്തെങ്കിലും വിശേഷം ഉണ്ടോയെന്നൊക്കെ അന്വേഷിച്ചിട്ട് അയ്യോ പിറന്നാളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പം നമുക്ക് വിഷു എങ്കിലും കുഴപ്പമില്ല അമ്മാതിരി വർത്തമാനം കേൾക്കുമ്പോൾ മിക്കത്താലയ്ക്ക് നല്ല പ്രാന്തരൂരുട്ടാ അപ്പം ഈ പ്രാവശ്യം ഒന്നാം തീയതി തന്നെ ഓ മറക്കാണ്ട് എന്നു എന്നിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും കേട്ടോ മറക്കാണ്ടിരിക്കോന്നു പറഞ്ഞോണ്ടിരുന്നത് എന്നിട്ട് എല്ലാ കൊല്ലം മറന്നു പോകാറുണ്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ കേട്ടോ കല്യാണം കഴിഞ്ഞേക്കട്ട് കുഞ്ഞു പിന്നെ അത് മറക്കാണ്ട് മറക്കില്ലല്ലോ നമ്മൾ എന്തെങ്കിലും മിഠായി ഒക്കെ പ്രതീക്ഷിച്ചിട്ട് മുന്നിൽ കുട്ടി പറഞ്ഞ് സെറ്റാക്കി വെക്കൂട്ടാ കല്യാണം കഴിഞ്ഞാൽ പിന്നെ മറന്നു തുടങ്ങി നമ്മുടെ പിറന്നാളായാലും എല്ലാ കാര്യങ്ങളും മറന്നു തുടങ്ങിയ ആള് അപ്പോൾ ഇപ്രാവശ്യം മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാൾ മുന്നേ ഇങ്ങനെ ഓർത്ത് വെച്ച് ഓർത്തു വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് അമ്പലത്തിൽ പോകാം അപ്പോൾ നേരത്തെ തന്നെ എണിറ്റുണ്ട് ഞാൻ ചോറൊക്കെ ആക്കിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടാ കാരണം ചോറാക്കിയില്ലയെന്നുണ്ടെങ്കിൽ ആൾക്ക് വരുമ്പോൾ അപ്പം തന്നെ ഭക്ഷണം അല്ലെങ്കിൽ പോകണേക്കാട്ട് മുന്നേ കഴിച്ചിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ട് പോകണമൊരു കുഴപ്പമില്ല തലദിവസത്തെ ഇന്നലത്തെ ഒന്നും കഴി കഴിക്കാണ്ടിരുന്നാൽ മതി അങ്ങനെയാണ് ഞാൻ വായിച്ചേക്കുന്നത് കേട്ടാ അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം പുതിയതായിട്ട് വെച്ചിരിക്കണ ഭക്ഷണം കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ല പിന്നെ വരുമ്പോൾ തന്നെ ചോറില്ലയെന്നുണ്ടെങ്കിൽ ആൾക്ക് ദേഷ്യമൊക്കെ വരും പിന്നെ നമ്മൾ പോയിട്ട് പോയിട്ടുള്ള നമ്മുടെ സന്തോഷം തീരെ ഇരിയാണ്ടോ അപ്പോൾ എല്ലാ പണി കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനത്തോട് കൂടി ഇങ്ങനെ വരാലോ എന്ന് വിചാരിച്ചു കേട്ടോ നല്ല ആയിട്ട് വരാമെന്ന് വെച്ചു അപ്പോൾ ഫോണെക്കാട്ടി മുന്നൊരുവിധം പണികൾ കഴിക്കാനായിട്ട് ഞാൻ നാലുമണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളാണ് ഞാൻ സാമാധാനമുള്ള കഷ്ണങ്ങൾ എരിയാനിരിക്കുന്നുണ്ട് ചേട്ടൻ അപ്പുറത്ത് നോവലോ എന്തെങ്കിലും ഉണ്ടൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നോവലല്ല എന്തൊക്കെയോ കാര്യങ്ങൾ ഫോണിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കറൊക്കെ എടുത്ത് ഒക്കെ അടപ്പത്തിട്ട് സാമ്പാർ വയ്ക്കണമൊക്കെ മുന്നൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ റെസിപ്പി ഇട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നും അതുകൊണ്ടാണ് ഞാൻ വലിയ വലിയ റെസിപ്പിയും കാര്യങ്ങളൊന്നും പറയാത്തത് കേട്ടോ അപ്പോൾ നമുക്ക് സാമ്പാർ പൊടി പൊട്ടിയിട്ടാണ് സാമ്പാർ വെക്കണത് അതിൻ്റെ മത്തങ്ങയും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പരിപ്പൊക്കെ കഴുകി മത്തങ്ങയൊക്കെ ഇട്ട് സാമ്പാറൊക്കെ വെക്കാം പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പം രണ്ട് ദിവസമായിട്ട് അടിപൊളി മഴയാണല്ലേ വൈകുന്നേരം നേരത്തെ എന്തൊരു നല്ല മഴയാണ് പെയ്യണത് ഇപ്പോൾ എന്ത് പറ്റിയാണാവോ മഞ്ഞുകാലാണോ മഴക്കാലം ആണോ വേനൽക്കാലമാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ അപ്പോൾ അത് നമ്മുടെ പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തലയിൽ വെളിച്ചെണ്ണയൊക്കെ പറ്റി പിന്നെ കുറച്ച് കാപ്പി വെച്ച് കുടിക്കുക കഴിച്ചിട്ട് കാപ്പിയൊക്കെ വെച്ചു വിട്ടാ പിന്നെ ബാക്കി കഷ്ണങ്ങളൊക്കെ നമുക്ക് അരിയണമല്ലോ പരിപ്പ് അടവ് എന്ത് കിടക്കുന്നുണ്ട് ബാക്കി കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞാലിട്ടിട്ട് നമുക്ക് സാമ്പാറായിട്ട് വയ്ക്കാം കേട്ടോ ഞാൻ ഒരുത്തിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക അവിടെ എനിക്ക് ഇത്തിരി നല്ല പോലെ ഉറക്കം വന്നു തുടങ്ങിയിട്ട് പിന്നെ എന്തോ വായിച്ചിട്ട് അതിൻ്റെ ഒരു കോമഡി പോലെ എന്തൊക്കെയോ ആയിട്ട് എനിക്ക് കാണിച്ചു പക്ഷേ എനിക്കത് കോമഡി ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ ചേട്ടയ്ക്ക് വായിച്ച് മനസ്സിലാക്കിയിരുന്നു പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ മനസ്സിലാവുന്ന പ്രധാന കാരണം നമ്മുടെ ഉറക്കപ്പിച്ചിലിരിക്കുന്ന കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അല്ലെങ്കിൽ കുറച്ച് അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ദോശയുണ്ടാകാം കേട്ടോ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ എണീറ്റ് വന്നപ്പോൾ തന്നെ ചേട്ടൻ അതാണ് നേരത്തെ എണീറ്റ് എനിക്ക് കൂട്ടായിട്ട് എണീറ്റതാണെന്നാണ് ആൾ പറയുന്നത് കേട്ടോ ആൾ പക്ഷേ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഉറങ്ങി പിന്നെ ഈ സമയത്തിനുണ്ടെങ്കിൽ നല്ല തണാവും നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന സമയമാണ് അപ്പോൾ ആൾ ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ട് നേരം വൈകാനോ വെച്ചിട്ട് ഞാൻ എണീറ്റ കൂടെ തന്നെ എൻ്റെ കൂടെ തന്നെ എണീറ്റ് പക്ഷെ ഭയങ്കരമായിട്ട് ഇരിട്ടായിരുന്നുണ്ട് അപ്പം ഞാൻ എണീപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് ഞാൻ വിന്നാണ്ട് പോകുന്നതാണ് പക്ഷേ ആൾ എണീറ്റ എൻ്റെ കൂടെ വന്നിരിക്കുണ്ടായിരുന്നു അപ്പം നമുക്ക് ദോഷമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടാ Apa ni? Apa cikgu tu kan tuanmu? Yang kedua ni ni kesakti mana? Mencurah ni corok. Hehehe. Apa ni buat dua orang ini? Mana tu? Yang ni ni buat dua അങ്ങനെ മണിയായി പോയിക്കും നമ്മുടെ ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെച്ച് അടുക്കലൊന്നും വെടുപ്പാക്കിയിട്ടിട്ട് പോകുകയെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ബാക്കി പണികളൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല ചോറും കറിയും എന്തായാലും റെഡി ആയിട്ടുണ്ട് വരുമ്പോൾ തന്നെ വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാം നമ്മളെന്തായാലും ഇവിടെ നിന്ന് എടസ് ട്രെയിനിന് പോയിട്ട് പിന്നെ തിരിച്ച് ഒന്നരയുടെ ട്രെയിനോട് തിരിച്ച് വരിക അപ്പോൾ എന്തായാലും മൂന്ന് മണി മൂന്നരയ്ക്ക് ആവും തിരിച്ചെത്തുമ്പോൾ na ayo na mag-face lang ba ayoko na mag-face lang ayo na dera wala wala ano abi lang po po hindi na dire ko hindi na ko hindi na ko yung body mo അങ്ങനെ ഏതെ ഏകദേശം നമുക്ക് സമയമൊക്കെ അടുത്തുടങ്ങിട്ട കുഞ്ഞു പെണ്ണ് വിളിച്ചു എണീപ്പിക്കണം പിന്നെ ചേട്ടന് വിശിക്കുന്നത് കൊണ്ട് ചേട്ടൻ്റെ ദോശ കൊടുത്ത് പോയി കഴിക്കുന്നു കഴിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കൈയ്യിൽ കഴിഞ്ഞു ഞാൻ കാപ്പി കുടിച്ചപ്പോൾ ഒരു ദോശ കരിഞ്ഞില്ല നല്ല പൊലം പിരിഞ്ഞു ചേട്ടൻ അത് പറഞ്ഞിട്ട് കഴിച്ചില്ല കേട്ടോ അപ്പം അത് കഴിച്ചത് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ രണ്ടരം കൂടി എടുത്ത് കഴിച്ച് നമ്മുടെ വിശ് മാറി ചോറ് വെറുതെ ഞാൻ വെറുതെ അല്ല പിന്നെ നമുക്ക് വരുമ്പോൾ കഴിക്കാമല്ലോ ചോറ് എത്രയും പെട്ടെന്ന് വെച്ച് കഴിഞ്ഞ് കറിയും വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാത്രം കൂടി കഴിക്കഴിഞ്ഞ് കുഞ്ഞു പെണ്ണു വിളിക്കായി പിന്നെ നമുക്ക് അളക്കുളപ്പിച്ച് വേഗം റെഡി ആയിട്ട് പോകണം കേട്ടോ ഏഴരയ്ക്ക് ട്രെയിൻ പക്ഷേ ട്രെയിൻ നല്ലപോലെ നേരം വൈകി എട്ടുമണി എട്ടേക്കാളായി ട്രെയിൻ വന്നപ്പോൾ അങ്ങനെ നമ്മുടെ പാത്രം കയ്യിലൊക്കെ ഒരുവിധം വിധം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്നും തുടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയത്തെ ജോലികളൊന്നും കഴിഞ്ഞു കേട്ടോ

അങ്ങനെ ഓടിച്ചാടി എണീറ്റ് കുലിയൊക്കെ കഴിഞ്ഞ് വേഗം പിടച്ച് കയറി നമ്മുടെ വണ്ടി കീട്ടാണ് നല്ലായിരിക്ക് പോകണം നല്ലായിരം റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ അടുത്ത് തന്നെയാണ് അവിടെ വലിയ കുഴപ്പമില്ല അപ്പോൾ ഈ നേരമൊക്കെ വെളുത്ത് തന്നെയുള്ളൂ ഒരു ഏഴക്കാലായിപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അതിനുള്ള വഴിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഏഴക്കാലായിപ്പം ഇറങ്ങി തീട്ട നല്ലപോലെ മഞ്ഞൊക്കെ മൂടി നല്ല ഭംഗിയിൽ കിടക്കണം നമ്മുടെ പാടവും പിന്നെ ഒരു തോടൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് കുറേ ഇങ്ങനെ കുറച്ച് അങ്ങനെ നടക്കണം നടക്കല്ല വണ്ടി പോകണം നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ നല്ല ഹാപ്പി ആയിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ ഞാനും കുഞ്ഞിപ്പുണ്ണും ചേട്ടനും കൂടിയിട്ട് നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ ഇത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ചേട്ടൻ അപ്പുറത്ത് വണ്ടി വെച്ചിട്ട് അപ്പുറത്ത് കൂടെ വരാന്നാണ് പറഞ്ഞത് കേട്ടോ അവിടെ ഗേറ്റ് അടച്ചേക്കായിരുന്നു വന്നപ്പോൾ പിന്നെ നമുക്ക് ട്രെയിനിൻ്റെ ആപ്പിൽ നോക്കിയപ്പോൾ ആപ്പിൽ നോക്കിയിട്ടുണ്ടായില്ല നോക്കിയിട്ട് നോക്കിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി നേരം റിലാക്സ് ഒക്കെ ആയിട്ട് വരായിരുന്നു പക്ഷേ ആൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തിരി ലേറ്റ് ഇത്തിരി അല്ല നല്ലപോലെ ആയിരുന്നു കേട്ടോ ഏഴരയ്ക്ക് വരുന്ന ട്രെയിൻ എട്ട് മണി എട്ടര ആയപ്പോഴാണ് എത്തി എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റേതായ നേരം വെയിലൊക്കെ ഉണ്ടായിരുന്നു ചേട്ടന് അറ്റത്തെയാണ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് ഷർട്ടും വൈറ്റും ഉണ്ട് ഇട്ട നമ്മുടെ ചേട്ടനാണ് അവിടെ വന്ന് നിൽക്കുന്നത് അങ്ങനെ ഞാൻ കുഞ്ഞിപ്പണും കൂടിയിട്ട് ചേട്ടൻ എടുത്തേക്ക് നടക്കാണ് കേട്ടോ കുഞ്ഞിപ്പീണ് ഭയങ്കര എക്സൈറ്റഡാണ് അവിടെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇടയ്ക്ക് ട്രെയിനിലൊക്കെ പോക്കുണ്ട് പക്ഷേ എന്നാലും ഇത്തിരി കൂടി വരുന്ന അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒക്കെ ഉണ്ട് പിന്നെ ആൾക്ക് വലിയ സന്തോഷം എന്ന് പറയുന്നത് എന്തിട്ടാണെന്നറിയുമോ അവിടെ കുറേ കളിപ്പാട്ടങ്ങൾ ഉണ്ടാവും കേട്ടോ അതാണ് വലിയ സന്തോഷം കുഞ്ഞിപ്പെണ്ണിന് അങ്ങനെ ഞാനും ചേട്ടനും കുഞ്ഞിപ്പെണ്ണൊക്കെ കൂടിയിട്ട് ട്രെയിൻ വരാനായിട്ട് വെയ്റ്റിങ്ങിലാണ് കേട്ടോ അഞ്ചാറ് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോക്കെ പോകണമെന്ന് നോക്കിയിരുന്നു അപ്പോൾ ചേട്ടനോട് പറഞ്ഞു ഈ ട്രെയിനിന് വീഡിയോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ കാലത്ത് ഇങ്ങോട്ട് വന്നിരുന്നുണ്ട് വൈകുന്നേരമായിട്ട് വീട്ടിൽ വന്നാൽ മതി കുറേ ട്രെയിൻ ഉണ്ടാവും കുറേ ട്രെയിൻ വന്ദേഭാരത്തൊക്കെ ഇത് കുട പോകട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് നീട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ട്രെയിനൊക്കെ വന്നു ഞങ്ങൾ ട്രെയിനിൽ കയറി കുഞ്ഞിപ്പെണ്ണിനെ വെച്ചുക്കണമെന്ന് പറഞ്ഞപ്പോൾ ചായ എണ്ണം അവൾ ചായ അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ വീട്ടിൽ ചായ പാലെത്തിയിട്ടുണ്ടായിരുന്നില്ല വന്നപ്പോൾ ചായ കുടിച്ചില്ലേ പക്ഷേ അവൾക്ക് കഴിച്ചില്ല അവൾക്ക് ഏലക്കായുള്ള മണം വന്നു കഴിഞ്ഞാൽ പായസം ആണെന്നാണ് കേട്ടോ പറയാം കാരണം അവൾ കഴിച്ചില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ ട്രെയിനിൽ നല്ല കാറ്റും നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാനിട്ടതൊക്കെ ഏതൊക്കെ സ്ഥലമാണെന്നൊന്നും എനിക്കറിയില്ല അപ്പം അങ്ങനെ കുറച്ച് നേരം നമുക്ക് വിൻഡോ സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് ചേച്ചീനിറ്റി പോയിപ്പോൾ ഗുരുവായൂർ എത്തിയപ്പോൾ ചേച്ചീനിറ്റി പോയി അപ്പം ഞാൻ ഇത്തിരി അങ്ങ് നീങ്ങിയിരുന്നതാണ് കേട്ടോ അങ്ങനെയാണ് വിൻഡോ സീറ്റ് കിട്ടിയത് നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് ഇറങ്ങാറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞിപ്പെണ്ണും ചേട്ടനും ഭയങ്കരമായിട്ട് ഞാനും അടക്കട്ടോ നല്ല ഹാപ്പി ഹാപ്പിയായിരുന്നു ചേട്ടൻ ഇടയ്ക്കച്ച നീ ഹാപ്പി ഹാപ്പിയാണോ നീ ഹാപ്പിയാണോ എന്ന് നോക്കിയിട്ട് എന്തിനാണെന്ന് അറിയില്ല കേട്ടോ എല്ലാ പ്രാവശ്യം മറന്നു പോകുന്നത് നമ്മുടെ പിറന്നാൾ ഈ പ്രാവശ്യം മറക്കാണ്ടൊക്കെയാന്ന് തോന്നുന്നുണ്ട് എങ്ങനെയുണ്ട് മാനസികാവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ളൊരു ചോദ്യം ഒക്കെ വരുന്നത് അങ്ങനെ കുഞ്ഞിപ്പെണ്ണും എന്താ ചെയ്യാ അവിടെ ജനല വിൻഡോ സീറ്റിൻ്റെ അവിടെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ അങ്ങനെ തിക്കും തിരക്കും കാണിച്ചിരുന്നു ഇറങ്ങുമൊന്നും വേണ്ട കേട്ടോ അതുകൊണ്ടാണ് റിലാക്സ് ആയിട്ട് ഇറങ്ങാനായിട്ട് ഇറങ്ങി ഇരുന്നത് കേട്ടോ കാരണം ഇവിടെ നിർത്തിയിടും പിന്നെ അങ്ങോട്ട് പോകാൻ അങ്ങോട്ട് പോവാൻ നേരൊക്കെ ആകുമ്പോഴാണ് പോകണോളൂ ഇപ്പോഴൊന്നും ഈ ട്രെയിൻ എടുക്കില്ല കേട്ടോ ഒന്നരയ്ക്ക് തന്നെയാണ് പിന്നെ ഈ ഉള്ളത് പിന്നെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ നമ്മൾ ഓട്ടോ വിളിച്ചു കേട്ടോ ഓട്ടോ വിളിച്ചിട്ട് നേരെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ തന്നെയാണ് കൊണ്ട് നിർത്തിയേക്കണത് അത് ഏത് നടയാണെന്ന് എനിക്ക് അറിയില്ലാട്ടാ അപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷ വിളിച്ചുകഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടുന്ന് നാൽപ്പത് രൂപയാണ് വാങ്ങിച്ചത് വാങ്ങിച്ചത് അത് നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ പക്ഷേ കുഞ്ഞിപ്പെണ്ണി എടുത്ത് നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവൾ വലിയ കുട്ടിയായി നമ്മളിപ്പോൾ പണ്ടത്തെ പോലെ നല്ല വലിയ കിടാവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ എടുത്തുകൊണ്ട് നടക്കല് കുട്ടിയെ കൂടില്ല കയ്യും കാലം വറക്കും നമുക്ക് ഇട്ട് അങ്ങനെ നമ്മുടെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയൊക്കെ കണ്ടു കുഞ്ഞിപ്പണ് ഇപ്പോഴേ കളിപ്പാട്ട കടകളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ കളിപ്പാട്ടം വേണം ഈ കളിപ്പാട്ടം വേണം മറ്റത് വേണം മറച്ചത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളിവിടുന്ന് കളിപ്പാട്ടം വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശു പോകണമെന്ന് ഇങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഉത്സവത്തിൽ നിന്നും കാര്യങ്ങൾക്കൊക്കെ പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് കേട്ടിട്ടുണ്ട് ഇവിടെ നൂറ് നൂറ്റി ഇരുപത് രൂപ കൊടുത്താലോ വാങ്ങിക്കാൻ പറ്റുക അപ്പോൾ അവിടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ ആ കുഞ്ഞു കുഞ്ഞി അങ്ങനെയാണ് അവൾക്ക് എന്തെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെ പോകുമ്പോൾ വാങ്ങിച്ചുകൊടുത്ത് പോയി അതുകൊണ്ട് നമുക്ക് വേറെ ഒരു വഴിയുമില്ല എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാണ്ട് അപ്പോൾ നമ്മൾ അവിടെ തൊഴുതിറങ്ങുമ്പോൾ വാങ്ങിച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി റിലാക്സ് ആയിട്ട് കുഞ്ഞിപ്പെണ്ണും ഞാനും കൂടിയിട്ട് ചേട്ടനും കൂടിയിട്ട് നമ്മളെ ഗുരുവായൂർ അപ്പനെ കാണാനായിട്ട് ദൈവം ഗുരുവായൂരപ്പൻ്റെ നടയിലെത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും കയറി തൊഴാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല ചേട്ടൻ പറഞ്ഞു കയറി തൊഴാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ആരുടെ അടുത്തും പറയില്ല ആൾക്കിപ്പോൾ നമുക്ക് അവിടെ പോയി കൺട്രോൾ റൂമിലൊക്കെ പോയി പറഞ്ഞാൽ നമുക്ക് നമ്മൾ കിടത്തി വിടും ആൾ പറഞ്ഞങ്ങനെ ഞാൻ പറയില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പുറത്തുനിന്ന് തൊഴുതിട്ട് വരാം അല്ലാണ്ട് വേറെ വഴിയൊന്നും എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറ ഞാൻ അപ്പം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലൊന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ സന്തോഷമായേനെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് കയറാനും പറ്റിയിട്ട് പെട്ടെന്ന് തന്നെ കയറി നമുക്ക് പെട്ടെന്ന് തന്നെ തന്നെ പോയി അപ്പം തന്നെ തൊഴുത് വരാൻ പറ്റി എങ്ങനെ എന്നുള്ളൊരു ഹാപ്പിനെസ്സും കൂടി ഉണ്ട് അങ്ങനെ വന്നു മുല്ലപ്പൂ ഒക്കെ കണ്ടു മുല്ലപ്പൂ വില ചോച്ചപ്പം കാശ് കൂടുതലാണ് അപ്പോൾ ഈ മറ്റേ കളർ ഉണ്ടല്ലോ തുളസി ഒക്കെ കെട്ടിയേക്കുന്നുണ്ട് അരളിപ്പൂവ് അതിന് കാശ് കുറവാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും അത് രണ്ട് മുഴ വാങ്ങിച്ചു മുല്ലപ്പൂ ഒരു മുഴ വാങ്ങിച്ചു പകുതി കുഞ്ഞു പെണ് തലയിൽ വെച്ചു പകുതി എൻ്റെ തലേലും വെച്ചു കേട്ടോ അപ്പോൾ മൂന്നാല് കല്യാണമൊക്കെ ഒന്ന് നടന്നിട്ടുണ്ട് മുന്നേ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴാണ് ഞങ്ങൾ വന്ന സമയത്ത് മൂന്നാലാൾക്കാർ അങ്ങോട്ട് കല്യാണ ചെറുക്കൻ കല്യാണ പെണ്ണുങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഫ്രണ്ടിൽ പോണ ചേച്ചിമാരൊക്കെ നമ്മുടെ കൂടെ ട്രെയിനിൽ വന്ന ചേച്ചിമാരാണ് കേട്ടോ എന്നെല്ലൈന് കയറി ചേച്ചിമാരുണ്ട് അങ്ങനെ നമ്മൾ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലെത്തി അങ്ങനെ നമ്മുടെ ബാഗൊക്കെ പോലീസ് കൺട്രോൾ റൂമിൽ വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ തൊഴുതറങ്ങി പോകുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു വ്യാഴാഴ്ച ആയിരുന്ന തന്നെ നല്ല തിരക്കെന്ന് പറഞ്ഞ വ്യാഴാഴ്ച എന്നും തിരക്ക് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് വ്യാഴം പുതന ഒന്നുമില്ല എന്നും ഒരേപോലെ തിരക്കുള്ള ഒരമ്പലം തന്നെയാണ് നമ്മൾ ഗുരുവായൂര് അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ നടയിലേക്ക് ഒന്നങ്ങോട് നടന്നു ചെല്ലാന്ന് കേട്ടോ നമുക്ക് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം അതൊക്കെ ഒരു ചടങ്ങ് പോലെയാണല്ലോ അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോയി അല്ലാതെ ഒന്ന് കാണണം ഞാൻ പക്ഷെ നമുക്ക് എല്ലാതും അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നും ഇല്ല നമുക്ക് ഇവിടെ നിന്ന് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ ഓൺ ആക്കാനോ അല്ലാതെ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാനുള്ളൊരു ഇതൊന്നും ഇല്ല നമ്മൾ പെട്ടെന്ന് എല്ലാം കാര്യങ്ങളൊക്കെ മറന്നുപോയി അവിടെ ഇങ്ങനെ കണ്ണി അവിടെ ഇവിടെ ഒക്കെ വായി നോക്കി അവിടെ നിൽക്കും കേട്ടോ അതുപോലെ നമുക്ക് കാണാനായിട്ടും അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയാണെന്നൊക്കെ അറിയാനൊക്കെ ഉള്ളൊരാകാംക്ഷയാണ് അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴാണല്ലോ നമ്മളിങ്ങനെയൊക്കെ വരണത് ഇല്ല അമ്പലങ്ങളേക്കൊക്കെ അപ്പം അങ്ങനെ ഞങ്ങൾ നമ്മുടെ സ്ഥിരം പരിപാടിയായ ഷൂട്ടിലാണ് സെൽഫി എടുക്കാനും സെൽഫി വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കാൻ കേട്ടോ അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനൊക്കെ കണ്ട് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം കുഞ്ഞു പെണ്ണ അങ്ങടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കാനൊക്കെ ആയിട്ട് വിട്ട് പിന്നെ നമ്മുടെ പരിപാടി ചെറിയ കടകൾ കയറി ഇറങ്ങലാണ് കുഞ്ഞിപ്പണ്ണിനുള്ള കളിപ്പാട്ടങ്ങൾ അവൾ വലിയ വലിയ കളിപ്പാട്ടങ്ങളാണ് ഉണ്ടെന്ന് നോക്കല് ചെറുതുമ്മയ്ക്കൊന്നും ഒരു നോട്ടമില്ല അപ്പം പിന്നെ നമ്മുടെ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുവിധമൊക്കെ സമാധാനപ്പെടുത്തിയിട്ടാണ് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഞങ്ങൾ നിന്നപ്പോൾ ചെറിയൊരു വരി അത് കൂടെ ഒക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിൽക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മളെ അവിടെ പിടിച്ച് നിർത്തണ പോലെ ആയിരുന്നു കേട്ടോ കുറേ നേരമൊക്കെ നമ്മൾ വന്ന് ഇപ്പോൾ നടയില സമയത്താണ് ഏതൊരു നമ്പൂര് വന്നിട്ട് തോന്നണ സമയമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നു വിട്ട് അപ്പോൾ നമുക്ക് നടയിൽ തന്നെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അവിടെ നിന്ന് നിൽ നിന്ന് അതിൻ്റെ ഇതൊക്കെ കാണാനൊക്കെ പറ്റി അങ്ങനെ ഉള്ളൊരു നല്ലൊരു ഭാഗ്യം കിട്ടിയിട്ടാണ് അങ്ങനെ ഞാനും കുഞ്ഞു പെണ്ണും ചേട്ടനും കൂടിയിട്ട് പോവാണ് കേട്ടോ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം കടയിലേക്ക് കയറണം പിന്നെ തിരിച്ച് ട്രെയിൻ ഒന്നര ഒന്നരയാകുമ്പോഴേക്കും നമുക്കവിടെ എത്തിയാൽ മതി ഒരു പതിനൊന്നര പതിനൊന്ന് മണി ആയിപ്പോഴേക്കും നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം അങ്ങടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേ കല്യാണ പെണ്ണുങ്ങളെയും കല്യാണ ചക്കനെയൊക്കെ കണ്ട് കുറച്ച് പാട്ടൊക്കെ കേട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കടയിലേക്കൊക്കെ കയറി ഇറങ്ങി അങ്ങനെ പോന്നു കുഞ്ഞിപ്പെണ്ണ് സങ്കടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് പറഞ്ഞ കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര കരശമല്ല അവൾ കറിയണതാണ് കഴിഞ്ഞാൽ പിന്നെ ചേട്ടന് ദേഷ്യം വരൂ കേട്ടോ എന്തിനെങ്ങനെ കറിയാ ചോച്ചിട്ട് ചൂടാവും അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ ചേട്ടൻ്റെ ചീത്ത കേട്ടു കുഞ്ഞു പെണ്ണ് കറിയണ്ടാവും വേറെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവൾ കേൾക്കില്ല അവൾ ഇങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ ചേട്ടൻ്റെ വലിയ ദേഷ്യം വന്നു അവിടെ എത്തിയപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല പറഞ്ഞാൽ ആശ്വസിപ്പിച്ച് നമുക്ക് പിന്നെ നേരം ഉണ്ടല്ലോ അവിടെ നിന്ന് ചുറ്റിക്കറങ്ങാനൊക്കെ നേരം ഉണ്ട് അതുകൊണ്ട് പിന്നെ വലിയ കാര്യമായിട്ട് വാശി പിടിക്കാനോ സങ്കടത്തിനൊന്നും നിന്നില്ല ഒത്തിരി ചുണുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവൾ അവളുടേതായ രീതിയിൽ കളിക്കാനും ആ കടയിൽ കയറാനും പിന്നെ വലിയ വലിയ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമുക്കിവിടെ നൂറ് രൂപയ്ക്ക് കിട്ടണത് അവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടാ അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ കയറി മസാല ദോശ പിന്നെന്തുച്ചാ വട ഉണ്ടായിരുന്നു മസാല ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ ഒരു സ്പ്രൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവളൊരു ലയം ജ്യൂസ് കുടിച്ചു കേട്ടോ കുഞ്ഞിപ്പെണ്ണ് വടയാണ് കൊടുത്തത് ഇത് കയറണക്കാട്ടി പുഞ്ഞ് കഴിച്ചതാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണ് അവൾക്ക് വിശിക്കണമെന്ന് പറഞ്ഞിട്ട് ചിണുങ്ങി തുടങ്ങി അപ്പോൾ അവൾക്ക് വട വാങ്ങിച്ചു കൊടുത്തു വട ഒരു അഞ്ചാറ് കടി കടിച്ചപ്പോൾ അവൾക്ക് വിശപ്പ് അടങ്ങിയിട്ടാണ് അങ്ങനെ വെള്ളം കുടിച്ചു വടയും കഴിച്ചു ഞങ്ങൾ മസാല ദോശയും ഞാനൊരു കട്ട്ലേറ്റും കഴിച്ചു കേട്ടാ അത് കഴിഞ്ഞ് നമുക്ക് ട്രെയിൻ പോരാനായിട്ട് ഒരു പന്ത്രണ്ടരയായപ്പോൾ ഞങ്ങൾ തിരിച്ച് ഒരു ലോട്ടറിച്ച് വിളിച്ച് തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാമെന്ന് ചോദിച്ചിട്ടോ നമുക്ക് സമയമുണ്ട് ഇതിപ്പോൾ ഇവിടെ നിന്ന് കൃത്യസമയത്തിന് തന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി നമ്മൾ വീണ്ടും നമ്മുടെ ട്രെയിൻ കയറാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്താറായിരുന്നേട്ടോ നമ്മൾ നമ്മുടെ നെല്ലായ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് നടക്കാണ് വണ്ടി വെച്ചോടുത്തിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു എന്താ പറയുക മൂന്ന് മണി മൂന്നരക്കായിപ്പോ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു ദിവസമായിട്ടാ പിന്നെ വീട്ടിലെത്തി പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ വിശേഷങ്ങൾ